ബേസിക്കലി നമുക്ക് അറിയാം നമ്മളെ കോയക്കാനെ അല്ലേ ചിലപ്പോൾ ഇച്ചിരി കുറച്ച് ആളുകളൊക്കെ ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ മറ്റു മീഡിയ വഴിയൊക്കെ കണ്ടിട്ടുണ്ടാവും. കോഴിക്കോട് നിൽക്കുന്നത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. 43 വർഷമായിട്ട് ഈ ഒരു റെയിൽവേ ട്രാക്കിൽ വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോഡിംഗ് ആണ് അൺലോഡിംഗ് ആയിട്ട് അല്ലേ. അതെ, എന്തൊക്കെയാ വർത്തമാനം? വളരെ സുഖം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് കുടുംബബന്ധം കൂടുതലാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആളുകളെ എന്താ പറയാ ഇവിടുത്തെ പ്രേക്ഷകരായിട്ടുള്ള നല്ല ആളുകളെ മനസ്സുകളെ കാണിച്ചു കൊടുക്കാന്നുള്ള അല്ലേ നമ്മൾ വന്നത്. അതെ, കാരണം നമ്മളെ വീഡിയോ കണ്ടിട്ട് കൊയക്കാന്റെ വിശദ വിവരങ്ങളൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. നിങ്ങളെ വീട്ടിലെ കാര്യങ്ങളും നിങ്ങളെ ചുറ്റുപാടുകളും എന്തൊക്കെയാണെന്ന് അറിയിക്കണം. കാരണം ഒരുപാട് ആളുകൾ നിങ്ങളെ കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ടും പിന്നെ നിങ്ങളെ സഹായിക്കാൻ പിന്നെ മനസ്സുള്ള ആളുകൾക്കായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ വീട്ടിലേക്ക് കാണുക. ഇവിടെ 43 വർഷമായിട്ട് ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്നും ലീവ് എടുക്കില്ല. ലീവ് എടുക്കാൻ പറ്റൂല, കാരണം ഞാൻ വാടക വീട് 500 രൂപ ദിവസം കൊടുക്കണം, പിന്നെ ചെലവിനും കിട്ടണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഞായറാഴ്ചയും കൂടി വരും. ഞായറാഴ്ചയും വരും. പിന്നെയാണെങ്കിൽ രാവിലെ എത്ര മണിക്ക് വരും? രാവിലെ 8 മണിക്ക് വന്നാൽ രാത്രി 8 മണി വരെ നിൽക്കും. 8 മണി വരെ പണി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും. പിന്നെ ആണെങ്കിൽ എന്റെ ആരോഗ്യം വളരെ മോശമാണ്. കാലിന് 2 കാലിനും ആണിയാണ്, ആണി രോഗമാണ്. പിന്നെ ഒരു മൂക്കാണെങ്കിൽ മാനസിക രോഗമില്ല. അങ്ങനെ എല്ലാം മനസ്സിന് ഒരു മക്കളില്ല വേദന. അതാണ്, ഒരു മോനുണ്ട്, 3 പെൺകുട്ടികളുമാണ്. എല്ലാത്തിനും കല്യാണം കഴിച്ചിരുന്നു. ഒരു പെൺകുട്ടിക്ക് മാനസിക രോഗമാണ്. മോണിക്കാണെങ്കിൽ എവിടെയും പണിക്ക് പോകില്ല, തല ഇങ്ങനെ കറങ്ങണ് പോയിന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കിടക്കുക തന്നെയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഓനും പണിക്ക് പോകില്ല. ഇപ്പൊ എന്റെ ഒരൊറ്റ ആളെ ജീവിതമാണ് ഒരു ദിവസം ഞാൻ ലീവ് എടുത്താൽ പിന്നെ 500 രൂപ വാടക കൊടുക്കാൻ കഴിയില്ല. ചെലവിന് വാടക 500 ടൗൺ അതിനെ കൊണ്ടാണ് 500. പിന്നെ ഉള്ളോട്ട് പോയാൽ കുറച്ച് കിട്ടും. കുറച്ച് കിട്ടും, പോക്കു വരുന്ന ബുദ്ധിമുട്ടാണ്. ആ പിന്നെ എനിക്കാണെങ്കിൽ വേറെ ഒരു ആളില്ല സഹായത്തിന്. മറ്റേ ഞാൻ ജോലിക്ക് വരൂല, കാരണം 10-71 വയസ്സായി. എനിക്ക് 2 കാലിന് ആണിയാണ്. അപ്പൊ ഗുളിക കഴിച്ചിട്ടാണ് നടക്കുന്നത്. കുളി കഴിക്കാതെ എനിക്ക് നടക്കാൻ കഴിയില്ല. പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ കേൾക്കുന്നുണ്ടാ നമ്മള് വീട്ടില് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കണം വിചാരിക്കേണ്ട കൊയക്കാന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താ പറയാന്ന് വെച്ചാല് നിങ്ങൾ ഈ കാണുന്നവര് പിന്നെ അല്ലേ കൊയക്കാൻ ഒന്ന് ഒന്നുണ്ട് ഹെൽപ്പ് ചെയ്താൽ ഈ പണി. അതെ അതെ, വീടിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നാൽ മതി. 10-50 നിങ്ങൾ കൊടുക്കുമ്പോ അത് നിങ്ങൾക്ക് ജനസംഖ്യ ആവും. അതെ, ഒരുമിച്ച് കൂടുമ്പോ നമ്മളെ കോയക്കാർക്ക് സഹായമായിട്ട് മാറും. അത്രേ ഉള്ളൂ, വാടക കൊടുക്കാൻ കഴിയുന്നില്ല. വീടിനും വേണ്ടിട്ട് ജനങ്ങൾ എനിക്ക് സഹായിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. 43 വർഷം റെയിൽവേന്റെ ചോറ് തിന്നതിൽ, റെയിൽവേയിൽ ജോലി ചെയ്തിട്ട് റെയിൽവേന്റേതായുള്ള ചോറ് തിന്നുന്നത്, അതിൽ റെയിൽവേനോട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. വളരെ നന്ദിയുണ്ട്, മറക്കാൻ കഴിയാത്ത നന്ദിയുണ്ട്. സ്വാതന്ത്ര്യം ഉണ്ട് എനിക്ക് കിട്ടുന്നത്. എനിക്ക് കാരണം വളരെ സ്വാതന്ത്ര്യമാണ്. ഇഷ്ടമുള്ള സമയത്ത് വരാം, ഇഷ്ടമുള്ള സമയത്ത് പോവുകയും ചെയ്യാം. പിന്നെ ജനങ്ങളോട്, പല രാജ്യത്തുള്ള ജനങ്ങൾ വന്നിട്ട് ജീവിത രീതി, അവരുടെ സംഭാഷണം, അവരുടെ ഡ്രസ്സിങ്, അവരുടെ ഭക്ഷണ രീതി, മനസ്സിലായ അവരുടെ സംസാര രീതി, ഇതൊക്കെ കണ്ടിട്ട് 43 വർഷം കണ്ടിട്ട് ഞാൻ ജനങ്ങളുടെ ജീവിതത്തെ പറ്റി വളരെയധികം ഞാൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ 43 വർഷത്തെ നിങ്ങളെ ഈ റെയിൽവേയിലെ ജീവിതം തന്നെ ഇവിടുത്തെ പിന്നെ നമ്മളെ കോഴിക്കോട്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടോ? അനുഭവം തന്നാൽ 2-3 ആക്സിഡന്റ് മരണം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരു 20 കൊല്ലം മുന്നേ ഒരു ആള് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ വണ്ടിന്റെ കപ്പിളിന്റെയും പ്ലാറ്റ്ഫോമിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട്, എന്റെ മുന്നിൽ ഞാൻ കാണുന്നു, പകുതിയായിട്ട് പ്ലാറ്റ്ഫോമിലേക്കും തലേന്റെ ഭാഗം പകുതി പ്ലാറ്റ്ഫോമിന്റെ യാർഡിലേക്കും വീണ്. അങ്ങനെ അയാൾ വെള്ളം ചോദിച്ചു, ഒരു ഗ്ലാസ് വെള്ളം ഞാൻ പാഞ്ഞ് അവിടെ നിന്ന് കൊണ്ട് കൊടുത്ത് അയാൾ മരിക്കുകയും ചെയ്തു. ബാക്കിയെല്ലാം കൊണ്ട് ഈ ജോലിയിൽ നിങ്ങൾ മനസ്സോട് സാറ്റിസ്ഫൈ ആണ്? ഓ, സമാധാനമുള്ള ജോലിയാണ്, സ്വതന്ത്രമുള്ള ജോലിയാണ്, വളരെ സ്വതന്ത്രമുള്ള അനുഭവങ്ങളൊക്കെ. പിന്നെ ഒരു ആക്സിഡന്റ് ഒരു 10-30 കൊല്ലം മുന്നേ ഫ്രണ്ടിൽ നിന്നാ ഉണ്ടായത്. ഒരാൾ വണ്ടിയിൽ നിന്ന് ചാടിക്കഞ്ഞു, ചാടിയിട്ട് ഒരു 5-8 കഷ്ണമായി. എന്നിട്ട് അത് ഈ ഒരു കൊട്ട കൊടുന്നിട്ട് കൊട്ടയില് കഷ്ണം പെറുക്കിയിട്ടാണ് കൊട്ടിയിട്ടാണ് മറ്റേ ഇതിലേക്ക് ആംബുലൻസ് വാനിലേക്ക് കൊണ്ടുപോയി അവിടെ കയറ്റിയത്. അതൊരു അനുഭവമുണ്ട്. ഒരുപാട് ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഓ, നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളും അതുപോലെ തന്നെ ഒരുപാട് മനസ്സിലായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ പറഞ്ഞു, കമന്റ് മുഖേനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ രണ്ടാമത് നിങ്ങൾ എങ്ങനെ ഒരു പിന്നെ വിശദമായിട്ട് യൂട്യൂബില് വീഡിയോ ഇടാന്ന് വിചാരിച്ചത്. അത് ശരിയാ, വളരെ നന്ദി തന്നെ, വലിയ ഉപകാരമാണ്. വേറെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇന്ന് ഫാദേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ പിന്നെ കോയക്കാന്റെ ഫോട്ടോസും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ആയിരുന്നു.
ഒരുപാട് ആളുകൾ കോയക്കാൻ എന്താ പറയാ ഒരു പാദേശത്തില്, കാരണം നിങ്ങളെ ഈ ഒരു ത്യാഗമാണ്. കാരണം ഈ ഒരു പ്രായത്തിൽ 79-ാമത്തെ വയസ്സിലും ഈ ഒരു റെയിൽവേയില് കുടുംബത്തിന് പോറ്റാൻ വേണ്ടിട്ട് നെട്ടോട്ട് ഓടുക എന്നുള്ളതാണ് എല്ലാരും മനസ്സിലാക്കുന്നത്. ഒരു ഇന്നത്തെ തലമുറക്ക് ഞാൻ പറയാൻ വെച്ചാൽ, ഇന്നത്തെ തലമുറക്ക് ഒരു 10-30 വയസ്സായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയൊരു കാലിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ വീട്ടിലിരിക്കുന്ന ഒരു യൂട്യൂബ് മൊബൈൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് കഴിയുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട, കുടുംബ പ്രാരാബ്ദം കൊണ്ട് ഈ 43 വർഷക്കാലം ഈ റെയിൽവേയിൽ വന്നിട്ട് ഈ ട്രോളിൽ ലഗേജും വലിക്കേണ്ട ഒരു അനുഭവം എന്നത് വളരെ എന്താ പറയാ അഭിമാനകരവും എന്താ പറയാ വളരെ സന്തോഷകരവുമാണ്. തീർച്ചയായിട്ടും ഓക്കെ. Thank you.